നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗത്തെയും നീതി നടപ്പാക്കേണ്ടവർ നീതി നിഷേധിക്കുമ്പോൾ അങ്ങനെ ഒരു വിഭാഗത്തെയും കേരളം ഇപ്പോൾ കാണുകയാണോ? നിരവധി പ്രതികരണങ്ങൾ പല വിഷയങ്ങളിൽ കേരളത്തിൽ ഉയർന്നു വരികയാണ്. പ്രത്യേകിച്ചും അതിശക്തമായ നിലപാടുകൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഉയർന്നു വരുമ്പോൾ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടവർ ആർക്കായി നിലകൊള്ളുന്നു എന്ന ചോദ്യം കൂടിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയും പല പ്രമുഖരും ചോദിക്കുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വട്ടപ്പൊട്ട് വിവാദമടക്കം നടക്കുമ്പോൾ അവിടെ ഈ വിഷയങ്ങളിൽ സ്ത്രീ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നവർ ഉണ്ടെങ്കിൽ അവർക്കെതിരെ എന്തുകൊണ്ട് നിലപാടുകൾ ഉയർന്നു വരുന്നില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ അനി ശിവ എന്ന മിടുക്കിയായ പോലീസ് ഓഫീസർ അതിജീവനത്തിൻ്റെ അവരുടെ കഥ, ആ കഥ പങ്കുവെക്കുമ്പോൾ നടൻ ഉണ്ണി മുകുന്ദൻ വട്ടപ്പൊട്ടുകൾക്കും അപ്പുറം അതിജീവനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നത്. ഉണ്ണി മുകുന്ദനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ രംഗത്ത് വന്നു. ആ വിഷയം അവിടെ നിൽക്കട്ടെ, പക്ഷേ വിഷയം അതിനേക്കാൾ ഒരു ഡെപ്തിലുള്ള വിഷയമാണ് ഇപ്പോൾ മയൂഖ ജോണി എന്ന ഇന്ത്യയുടെ ഒളിമ്പ്യൻ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ആ വിഷയത്തിൽ വനിതാ കമ്മീഷൻ, മുൻ വനിതാ കമ്മീഷൻ അധ്യക്ഷയെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ വനിതാ കമ്മീഷൻ അധ്യക്ഷയ്ക്കെതിരെ നിലപാടുകൾ പറഞ്ഞുകൊണ്ട് മയൂഖ ജോണി രംഗത്ത് വരുന്നു മാധ്യമങ്ങളെന്ന് വാർത്തയാക്കുമ്പോൾ ഈ പറഞ്ഞ വട്ടപൊട്ടും വേണ്ട, ഒന്നും വേണ്ട, പ്രതികരിക്കേണ്ടവർ പോലും പ്രതികരിക്കുന്നില്ലേ എന്നാണ് സോഷ്യൽ മീഡിയ ചോദിക്കുന്നത്. അതേസമയം സ്ത്രീധന വിഷയവുമായി ബന്ധപ്പെട്ട് ജീവൻ നഷ്ടപ്പെട്ട വിസ്മയുടെ വേദന കേരളം ഒന്നാകെ ഏറ്റെടുത്തതാണ്. വിസ്മയുടെ കുടുംബത്തിനൊപ്പം കേരളം ഒന്നാകെ നിലകൊണ്ടതാണ്. അവിടെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, തൻ്റെ മകളാണ് വിസ്മയ, നമ്മൾ ഈ ഒരു സ്ത്രീധനം എന്ന വിപത്തിനെതിരെ പോരാടണം, അണിചേരണം, സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ഫൈറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന എം സി ജോസഫൈനെതിരെ വലിയ വിമർശനങ്ങൾ പല വിഷയങ്ങളിൽ വീണ്ടും വീണ്ടും ഉയർന്നു വരികയാണ്. ഏതായാലും കേരളം വിസ്മയ വിഷയവും പിന്നാലെ വനിതാ കമ്മീഷനിൽ ചാനൽ പരിപാടിയിലൂടെ പരാതി പറയാൻ വിളിച്ച സ്ത്രീക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷയുടെ നടപടികളിലൂടെ നേരിട്ട ദുരനുഭവമൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്. വനിതാ കമ്മീഷൻ അധ്യക്ഷ രാജിയും വെച്ചു, മുഖം രക്ഷിക്കാൻ സി പി എമ്മിന് തൽക്കാലമായി. പക്ഷേ വീണ്ടും ഇതാ നിലപാടുകളും നിലപാടില്ലായ്മയും തന്നെയാണ് കേരളം ചർച്ച ചെയ്യുന്നത്. ഒന്ന്, മാതൃകയായി കേരള ഗവർണർ, മറുവശത്ത് നീതി നിഷേധത്തിൻ്റെ പ്രതീകമായ ജോസഫൈൻ എന്ന ആരോപണം. സ്ത്രീധനത്തിൻ്റെ പേരിൽ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ട വിസ്മയുടെ വീട് സന്ദർശിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കുവച്ച വാക്കുകൾ ഓരോ മലയാളിയും ഏറ്റെടുക്കുകയായിരുന്നു. നിലമേൽ കൈതോട്ടെ വീട്ടിലെത്തിയ അദ്ദേഹം വിസ്മയയുടെ മാതാപിതാക്കളെയും സഹോദരനെയും ബന്ധുക്കളെയും ആശ്വസിപ്പിച്ചു. നമ്മളെ നോർക്കണം, കേരളത്തിൻ്റെ ഗവർണർ, അദ്ദേഹം ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആ ഒരു വേദനയിൽ പങ്കുചേർന്ന് വലിയൊരു സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത്. അതേസമയം സന്ദേശങ്ങൾ നൽകേണ്ട, സ്ത്രീകളെ ചേർത്ത് പിടിക്കേണ്ടവർ സ്ത്രീകളോട് പെരുമാറുന്ന രീതിയാണ് എം സി ജോസഫൈൻ വിഷയത്തിൽ കേരളം ചർച്ച ചെയ്തത്. കേരളം പല കാര്യങ്ങളിലും മുന്നിലാണെങ്കിലും സ്ത്രീധനം പോലുള്ള സമ്പ്രദായങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വിസ്മയുൾപ്പെടെ കേരളത്തിലെ എല്ലാ പെൺകുട്ടികളും എൻ്റെയും മകളാണ് എന്ന വേദനയോടെയാണ്, എൻ്റെയും മക്കളാണെന്ന വേദനയോടെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തൻ്റെ സങ്കടം പങ്കുവച്ചത്, തൻ്റെ ആശങ്ക പങ്കുവച്ചത്. സ്ത്രീധനത്തിൻ്റെ പേരിൽ ഒരു പെൺകുട്ടിക്കും ദുരിതം അനുഭവിക്കേണ്ടി വരരുത്. അതിനു വേണ്ടത് കേരളത്തിൻ്റെ പൊതുസമൂഹം മാറുക എന്നതാണ്. സ്ത്രീധന ഇടപാട് നടക്കുന്നെന്ന് തോന്നുന്ന ഒരു വിവാഹത്തിലും പങ്കെടുക്കില്ലെന്ന് മലയാളികൾ തീരുമാനിക്കണം. ഒപ്പം സ്ത്രീധനം ചോദിച്ചു വരുന്നവരോട് വിവാഹത്തിന് താല്പര്യമില്ലെന്ന് പറയാൻ പെൺകുട്ടികൾ തയ്യാറാകണം. സ്ത്രീധനത്തിനെതിരായി നടത്തുന്ന എല്ലാ ബോധവൽക്കരണങ്ങളിലും താനൊരു വോളണ്ടിയർ, മുന്നണി പോരാളിയായി പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞപ്പോൾ കേരളം കയ്യടിയോടെയാണ് അത് ഏറ്റെടുത്തത്. ആ കയ്യടികൾ അവസാനിക്കും മുൻപ് തന്നെയാണ് വലിയൊരു വേദന കൂടി കേരളത്തിന് കേൾക്കേണ്ടി വരുന്നത്. അതും വീണ്ടും എം സി ജോസഫൻ തന്നെയാണ് വിഷയത്തിലേക്ക് വരുന്നത്. തൻ്റെ സുഹൃത്ത് ബലാത്സംഗത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ഒളിമ്പ്യൻ മയൂഖ ജോണി രംഗത്ത് വന്നത് വളരെ വേദനയോടെയാണ്. തൃശ്ശൂർ പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്ത് പൊട്ടിത്തെറിക്കുകയാണ് മയൂഖ ജോണി. ആ വേദനകൾ പങ്കുവെക്കുകയാണ്. 2016 തൻ്റെ സുഹൃത്തിനെ വീട്ടിൽ കയറി ചാലക്കുടി സ്വദേശി ജോൺസൺ എന്ന വ്യക്തി ബലാത്സംഗം ചെയ്തത്. രാഷ്ട്രീയ സ്വാധീനവും സാമ്പത്തിക സ്വാധീനവുമുള്ള വ്യക്തിയായിരുന്നു ജോൺസൺ. സംഭവവുമായി ബന്ധപ്പെട്ട് ആളൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും കേസെടുക്കാനാകില്ലെന്നാണ് അറിയിച്ചത്. മജിസ്ട്രേറ്റിന് രഹസ്യമൊഴിയും നൽകിയിരുന്നു. തുടർന്ന് വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ടെങ്കിലും അന്നത്തെ അധ്യക്ഷ എം സി ജോസഫൈൻ പ്രതിക്ക് വേണ്ടിയാണ് ഇടപെട്ടതെന്നാണ് മയൂഖ ജോണി ആരോപിക്കുന്നത്. പിന്നീട് ഇര വിവാഹിതയായ ശേഷവും ജോൺസൺ എന്ന പ്രതി നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു അത്രേ. പിന്നീട് 2020 ഇവർ താമസിക്കുന്ന പ്രദേശത്ത് നോട്ടീസ് അച്ചടിച്ച് വിതരണം ചെയ്ത ഇരയെ അപമാനിച്ചു. ഇതോടെയാണ് ഭർത്താവും വീട്ടുകാരും വിഷയം അറിയുന്നതും പരാതിയുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശിച്ചതും. തുടർന്നാണ് താൻ കേസിൽ സജീവമായി ഇടപെട്ടതും മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് പരാതി ഇപ്പോൾ നൽകിയതെന്നും മയൂഖ.
ഏതായാലും മയൂഖ ജോണിയെ കേരളത്തിന് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒളിമ്പ്യനാണ്. ആ കേരളത്തിൻ്റെ ഒളിമ്പ്യൻ മികച്ച കായിക താരം ഒരു പരാതിയുമായി ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആ കായിക താരം താൻ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കാര്യങ്ങൾ പരാതിയായി ആ അനുഭവങ്ങൾ പങ്കുവെക്കുമ്പോൾ അവിടെയും ഒരു നീതിയില്ല. അവിടെ മയൂഖ ജോണി എന്ന പരാതിക്കാരിക്കൊപ്പം പോയ സുഹൃത്തിന് കൂടിയല്ലേ നീതി നിഷേധിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ, സ്ത്രീകൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നു എന്ന ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് മറുവശത്ത് ഗവർണർ മുന്നണി പോരാളിയായി സ്ത്രീകൾക്കൊപ്പം നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നത്. ഇത് രണ്ടും കാണുന്നത് കേരളമാണ് എന്നുള്ളതാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.